ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. എസ് എസ് സിയുടെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതായത് എസ് എസ് സിയുടെ ഫേസ് 11 റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ റിലീസായിരിക്കുന്നത്. ഇതിൻ്റെ അപ്ലിക്കേഷൻ മിനിഞ്ഞാന്നാണ് സ്റ്റാർട്ടായത്. അതായത് 6/3/2023 മുതൽ 27/3/2023 വരെ എസ് എസ് സിയുടെ സൈറ്റ് വഴി എന്തായാലും അപേക്ഷിക്കാൻ പറ്റുന്ന റിക്രൂട്ട്മെൻ്റ് ആണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന റിക്രൂട്ട്മെൻ്റ് ആണ്. അതുമാത്രമല്ല, എല്ലാ ക്വാളിഫിക്കേഷൻ, അതായത് 10-ാം ക്ലാസ്, +2 ഡിഗ്രി ഒക്കെ പഠിച്ച എല്ലാവർക്കും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന റിക്രൂട്ട്മെൻ്റ് ആണ്. നല്ലൊരു ഏജ് റിലാക്സേഷനും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങൾ അറിയാത്തവർ എന്തായാലും വീഡിയോ ശ്രദ്ധിച്ച് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക. ഈ ഒരു ഫേസ് 11 റിക്രൂട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടാൻ സാധിക്കുന്ന റിക്രൂട്ട്മെൻ്റ് ആണ്. അതായത് 10-ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ്, +2 ക്വാളിഫിക്കേഷന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ്, ഡിഗ്രി ക്വാളിഫിക്കേഷനിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റും കാര്യങ്ങളും ഉണ്ട്. പല പോസ്റ്റിനും പല ഏജും ക്രൈറ്റീരിയയും കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കണ്ട് മനസ്സിലാക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാനും ചാനല് സബ്സ്ക്രൈബ് ചെയ്യാനും പരിഗണിക്കുക. ഫ്രണ്ട്സിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി 18-25, 18-28, 18-30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട്. ഡിഫറൻ്റ് ആയിട്ടുള്ള പോസ്റ്റ് ആയതുകൊണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ഏജ് ലിമിറ്റും കാര്യങ്ങളായിരിക്കും വരിക. അതുമാത്രമല്ല, അഡീഷണൽ ആയിട്ട് എസ് സി എസ് ടി ഒ ബി സികാർക്ക് റിലാക്സേഷൻ, ഏജ് റിലാക്സേഷനും കിട്ടുന്നതാണ്. നല്ലൊരു അവസരം തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട ക്വാളിഫിക്കേഷൻ 10-ാം ക്ലാസ്, +2 ഡിഗ്രി ഒക്കെ പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ആപ്റ്റ് ആയിട്ടുള്ള പോസ്റ്റിലേക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് 10-ാം ക്ലാസ് ലെവലിൽ പോസ്റ്റാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 10-ാം ക്ലാസിൻ്റെ ലെവലിൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളായിരിക്കും എക്സാമിന് വരിക. പിന്നെ +2 ലെവലുണ്ട്, ഡിഗ്രി ലെവലുണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള പോസ്റ്റിലേക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ സാധിക്കും. അപേക്ഷിക്കുമ്പോൾ 100 രൂപ ഫീസ് ഉണ്ടായിരിക്കും. എസ് സി എസ് ടി വുമൻ കാൻഡിഡേറ്റ്സിന് ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ സാധാരണ എസ് എസ് സിയുടെ എല്ലാ എക്സാമും കണ്ടക്ട് ചെയ്യുന്ന പോലെ തന്നെ കേരളത്തിലെ ഈ റിക്രൂട്ട്മെൻറ്റിനും എക്സാം സെൻറ്ററുണ്ട്. എറണാകുളം, കണ്ണൂർ, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം തുടങ്ങിയ ജില്ലയിൽ എക്സാം സെൻറ്ററുണ്ട്. അപ്പോൾ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള എക്സാം സെൻറ്റർ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് അപ്ലിക്കേഷൻ അയക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നല്ലൊരു അവസരം തന്നെയാണ് എസ് എസ് സിയുടെ ഫേസ് 11 റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള പോസ്റ്റ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ജോലി കിട്ടാൻ സാധ്യതയുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആയതുകൊണ്ട് പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്രയും പെട്ടെന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ ഈ റിക്രൂട്ട്മെൻറ്റിലേക്ക് എക്സാം മാത്രം ഉണ്ടായിരിക്കുള്ളൂ. എക്സാം June/July 2023 കണ്ടക്ട് ചെയ്യുക. അതുമാത്രമല്ല, 27/3/2023 അവസാന തീയതി. അപ്പോൾ അധികം സമയമില്ല അപ്ലിക്കേഷൻ അയക്കാൻ, ഏകദേശം 20 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക. ലാസ്റ്റിലേക്ക് വെക്കേണ്ട, അപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കില്ല, കാരണം സൈറ്റ് ബിസി ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഓരോ പോസ്റ്റും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ റീഡ് ചെയ്താൽ മതി. നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും അതുപോലെ തന്നെ അപ്ലിക്കേഷൻ്റെ ലിങ്കും താഴെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോനെ പറ്റി വല്ല ഡൗട്ട് വന്നാൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അടുത്തൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ. ജയ് ഹിന്ദ്.